ഓം ശ്രീ സായിരാം. ഗ്രന്ഥപാരായണം. ഗ്രന്ഥം ശ്രീ സത്യസായി ഭാഗവതം. എഴുതിയിരിക്കുന്നത് ശ്രീ എൻ സോമശേഖരൻ. ഓം നമോ ഭഗവതേ സായീശ്വരായ. കൽപ്പതരു. പ്രശാന്തി നിലയത്തിൻ്റെ റോഡിനപ്പുറമുള്ള കുന്നിൻപുറം. ആ കുന്നിൻപുറത്ത് രണ്ട് ഭീമമായ പാറകൾക്കിടയിൽ വളർന്നു നിൽക്കുന്ന ഇടത്തരം ഒരു പുളിവൃക്ഷം. അക്കാലത്ത് ആ പുളിമരം അറിയപ്പെട്ടിരുന്നത് കൽപ്പതരു എന്ന പേരിലാണ്. ബാലസായി തൻ്റെ ദിവ്യസ്പർശം കൊണ്ട് കൽപ്പതരുവാക്കിയ പുളിവൃക്ഷം. അന്നൊക്കെ ബാലസായി തൻ്റെ ഭക്തരും ഒരുമിച്ച് ചിത്രാവതി പുളിനത്തിലേക്ക് ഭജനയ്ക്കായി പോകാറുണ്ട്. ആ യാത്രക്കിടയിൽ പെട്ടെന്ന് ഒരിക്കൽ ഭഗവാൻ പറഞ്ഞു, വരൂ നമുക്ക് ആ കുന്നിൻ മുകളിലേക്ക് പോകാം. സംഘം ബാലസായിയുടെ നിർദ്ദേശത്തിന് വഴങ്ങി കുന്നുകൾ കയറിത്തുടങ്ങി. കയറിക്കൊണ്ടിരിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ബാലസായിയെ കാണാതായി. അവർ അന്താളിപ്പോടെ ചുറ്റിനും നോക്കി. ഭക്തസംഘത്തിലുള്ളവർ പരിഭ്രാന്തിയോടെ തിരക്കുമ്പോൾ കുന്നിൻ മുകളിൽ നിന്ന് മണിനാദം പോലെ ഭഗവത് ശബ്ദമുയർന്നു. വരൂ, ഞാൻ എത്ര നേരമായി ഇവിടെ കാത്തിരിക്കുന്നു. ഭക്തസംഘത്തിലുള്ളവർ അന്താളിച്ചുപോയി. എങ്ങനെ ബാലബാബ ഞൊടിയിടയിൽ അവിടെ എത്തി? ഈ ചോദ്യം മനസ്സിൽ ഉദിച്ചപ്പോൾ തന്നെ ബാലസായി അരുളിയിട്ടുള്ള മറ്റൊരു കാര്യം അവരുടെ മനസ്സിൽ തെളിഞ്ഞു. എന്റെ മഹാത്മ്യം അളക്കാൻ പ്രപഞ്ചത്തിലുള്ളവർ മുഴുവനും അഹോരാത്രം ഒരുമിച്ച് ശ്രമിച്ചാലും ഫലവത്താകില്ല. ആ സമയം കൊണ്ട് എന്നിൽ നിന്ന് പ്രേമവും ആനന്ദവും സ്വീകരിച്ച് ജീവിതം ധന്യമാക്കൂ. ഒടുവിൽ പണിപ്പെട്ട് ഭക്തന്മാർ കുന്നിൻ മുകളിലെത്തി. ബാലസായി പുളിവൃക്ഷത്തിൻ്റെ ശിഖരത്തിൽ ഇരിക്കുന്നു. വൃക്ഷത്തിന് കീഴിൽ അത്ഭുതം കൂറി നിൽക്കുന്ന ഭക്തരോട് ഭഗവാൻ പ്രേമപൂർവ്വം തിരക്കി. എന്തു വേണം? അവരുടെ ഉത്തരത്തിന് കാത്തു നിൽക്കാതെ തന്നെ സായി പുളിവൃക്ഷത്തിൽ നിന്ന് എന്തോ പറിക്കുന്നത് പോലെ കാണിച്ച് താഴേക്ക് എറിയുകയായി. ഒരു ഭക്തൻ അത് ചാടിപ്പിടിച്ചു. അത്ഭുതം! തുടുത്തു പഴുത്ത മാമ്പഴം. അപ്പോഴേക്കും ബാലസായി പുളിവൃക്ഷത്തിൽ നിന്ന് മറ്റൊന്ന് പറിച്ചെടുത്ത് എറിയുകയായി. അത് ഒരു മധുര നാരങ്ങയായി. പിന്നീട് ആപ്പിൾ, അത്തിപ്പഴം തുടങ്ങിയവ പറിച്ച് താഴെ നിൽക്കുന്ന ഭക്തന്മാർക്ക് ഇട്ടുകൊടുത്തു. അങ്ങനെ അഭീഷ്ടസിദ്ധി പ്രദായകനായ ബാലസായി ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഫലങ്ങൾ പുളിവൃക്ഷത്തിൽ നിന്നും പറിച്ചെടുത്തു കൊടുത്തുകൊണ്ടിരുന്നു. ഭഗവാൻ തൻ്റെ ദിവ്യസ്പർശം കൊണ്ട് ആ പുളിവൃക്ഷത്തെ കൽപ്പവൃക്ഷമാക്കി മാറ്റി. ഭഗവത് ശരീരത്യാഗശേഷം രണ്ടാഴ്ച തികഞ്ഞില്ല ആ പുളിവൃക്ഷം കടപുഴകി വീണു. കൽപ്പവൃക്ഷ ചുവട് ഒരിക്കൽ മറ്റൊരു ദിവ്യലീലയ്ക്കും സാക്ഷ്യം വഹിച്ചു. അന്നും പതിവുപോലെ ബാലസായി മണൽപ്പുറത്തേക്ക് യാത്രയായി. കുറച്ചു ദൂരം നടന്നപ്പോൾ ബാലസായി അരുളി, നമുക്കൊരു മത്സര ഓട്ടമാകാം. ആരാണ് ആദ്യം കുന്നിൻ മുകളിലെത്തുക എന്ന് നോക്കാം. സമപ്രായക്കാർ പന്തയം സ്വീകരിച്ചു. 1, 2, 3 കുട്ടികൾ കുതിച്ചു പാഞ്ഞു. ഓട്ടത്തിനിടയിൽ അവർക്കൊരു കാര്യം മനസ്സിലായി. തങ്ങളുടെ കൂടെ ബാലസായി ഇല്ല. അവർ പകച്ചു നിന്നു. എവിടെ പോയി ഭഗവാൻ? ചോദ്യത്തിനുള്ള ഉത്തരം വന്നു കൽപ്പതരുവിൻ്റെ മുകളിൽ നിന്ന്. ഞാനിവിടെയുണ്ട്. കാലദേശാതീതനായ പ്രഭുവിന് എവിടെ, എപ്പോൾ, എങ്ങനെ വേണമെങ്കിലും മറിയുകയും തെളിയുകയും ചെയ്യാമല്ലോ. അപ്പോഴേക്കും എല്ലാവരും ഓടിക്കിതച്ച് കൽപ്പവൃക്ഷ ചുവട്ടിലെത്തി. ഭഗവാൻ വീണ്ടും അരുളി, എല്ലാവരും അനങ്ങാതെ അവിടെ തന്നെ നിന്നുകൊണ്ട് എന്നെ നോക്കൂ. സുഹൃത്തുക്കളായ നിങ്ങൾക്കെല്ലാം ഞാൻ ദിവ്യജ്യോതി ദർശനം നൽകുന്നു. അത്ഭുതത്തോടെ അവർ ബാലസായിയെ നോക്കി. ഇരുട്ടു വീണു തുടങ്ങിയ വാനിൽ എല്ലാം അവ്യക്തമായിരുന്നു. ബാലസായിയും ഇരുളിൽ ലയിച്ചതുപോലെ പെട്ടെന്ന് സൂര്യതുല്യ തേജസ്സോടെ ഒരു ജ്യോതിസ് വാനിൽ പ്രത്യക്ഷമായി. എന്തു ചെയ്യേണ്ടു എന്നറിയാത്ത അവസ്ഥയിലായി പലരും. ഭൗതിക നിയമങ്ങൾക്കപ്പുറം നിൽക്കുന്ന ഈ ദർശനം കണ്ടവർ പകച്ചുപോയി. ഈ ആ സത്യം ബുദ്ധിക്കും മനസ്സിനും ഉൾക്കൊള്ളാനാവാതെ പലരും ഭയാക്രാന്തരായി. ചിലർ ബോധം കെട്ടുവീണു. പുണ്യാത്മാക്കളായ കുറച്ചുപേർ ഭഗവത് വിഭൂതി കണ്ട് ആനന്ദമത്തരുമായി. ബാലസായിയോടൊപ്പമുള്ള സായാഹ്ന ഭജനകൾ ആവേശകരമായിരുന്നു. തങ്ങളുടെ ഉള്ളിൽ ആനന്ദവും ശാന്തിയും ഉറവയെടുക്കുന്നത് ഭജനയിൽ പങ്കുകൊണ്ടവർക്കെല്ലാം അനുഭവമായി. ഭജനയ്ക്കുള്ള കീർത്തനങ്ങൾ ഭഗവാൻ തന്നെ രചിക്കും. അതിൽ പലതും ഷിർദിയിലെ തൻ്റെ പൂർവ്വാവതാരത്തെക്കുറിച്ചായിരുന്നു. ഒരിക്കൽ ബാലസായിയെ തിരക്കൊഴിഞ്ഞു കിട്ടിയപ്പോൾ വെങ്കമ്മ ചോദിച്ചു, ബാബ ആരാണീ ഷിർദി സായി? ഞാൻ തന്നെ, മന്ദഹാസത്തോടെ ഭഗവാൻ അരുളി. ഇനി എന്തു ചോദിക്കാൻ? പക്ഷെ വീണ്ടും വെങ്കമ്മ ചോദിച്ചു, എങ്കിൽ ഷിർദി സായി ബാബയുടെ ഒരു ചിത്രം എനിക്ക് തരൂ. ബാലസായി പുഞ്ചിരിച്ചു.
അതായിരുന്നു അതിനുള്ള മറുപടി. വെങ്കമ്മ ഈ ആവശ്യം പലവട്ടം ആവർത്തിച്ചു. ഒരു ദിവസം വിഭു അരുളി, വ്യാഴാഴ്ച ചിത്രം നൽകാം. വെങ്കമ്മ അതീവ സന്തുഷ്ടയായി. കാരണം ബാബയുടെ നാവിൽ നിന്ന് എന്തെങ്കിലും വാക്ക് വീണാൽ അത് നടന്നിരിക്കും. ഒരുപക്ഷെ അതിൻ്റെ കാലാവധി നമ്മുടെ കണക്ക് കൂട്ടലുകളിൽ ഒതുങ്ങിയെന്ന് വരില്ല. ചിത്രം കിട്ടുമെന്നും അത് വ്യാഴാഴ്ചയായിരിക്കുമെന്നും ഉറപ്പായി കഴിഞ്ഞു. ഇനി ഏത് വ്യാഴാഴ്ചയാണെന്നും എങ്ങനെ ചിത്രം ലഭിക്കുമെന്നും മാത്രം അറിയില്ല. അതിനായി ശ്രമിക്കാതിരിക്കുന്നതാണ് നന്ന്. കാരണം അത് വിഭുവിൻ്റെ സങ്കല്പത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്നു. ഒരു ബുധനാഴ്ച രാത്രി, അന്ന് ബാലസായി സ്ഥലത്തില്ല, അവിടുന്ന് ഭക്തന്മാർക്ക് ദർശനം അരുളാനായി ഉറവക്കൊണ്ടയിലേക്ക് പോയിരുന്നു. ചിത്രത്തിൻ്റെ കാര്യം വെങ്കമ്മ മറന്നു കഴിഞ്ഞു. പാതിരാത്രി കഴിഞ്ഞു കാണും. വെങ്കമ്മയടക്കം എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അമ്മേ, അമ്മേ, പതിഞ്ഞ സ്വരത്തിൽ ആരോ വിളിക്കുന്നു. ആരും തന്നെ ആ ശബ്ദം കേട്ടില്ല. കാരണം വെങ്കമ്മയ്ക്കുള്ളതായിരുന്നു ആ സന്ദേശം. നല്ല ഉറക്കത്തിലായിരുന്ന വെങ്കമ്മ ശബ്ദം കേട്ട് ഉണർന്നു. അവർ ചെവി വട്ടം പിടിച്ചു. ഒന്നും കേൾക്കാനില്ല. ഉറക്കത്തിൽ തോന്നിയതാവുമെന്ന് കരുതി വീണ്ടും കിടന്നു. മുറിയുടെ മൂലയിലിരിക്കുന്ന റാഗി നിറച്ച ചാക്കിൽ എന്തോ ഉരയുന്ന ശബ്ദം. അത് വ്യക്തമായി കേൾക്കാം. എലിയോ പാമ്പോ ചാക്കിലൂടെ പോകുന്നതാണോ? വെങ്കമ്മയ്ക്ക് അങ്ങനെ തോന്നി. അവർ പിടഞ്ഞെഴുന്നേറ്റു. ഉടൻ വിളക്ക് കൊളുത്തി. വിളക്കിൻ്റെ മങ്ങിയ പ്രകാശം മുന്നിലേക്ക് നീട്ടി അവർ ചാക്ക് വച്ചിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി. ചാക്കിനു മുകളിൽ തൻ്റെ നേർക്കെന്ന വെണ്ണം എന്തോ ഇരിക്കുന്നു. എലിയും പാമ്പുമല്ലെന്ന് ഉറപ്പ് വന്നതോടെ വെങ്കമ്മ വിളക്കുമായി അങ്ങോട്ട് ചെന്നു. ചുരുട്ടിയ ഒരു കടലാസ്. വെങ്കമ്മ സംശയത്തോടെ കടലാസ് നിവർത്തി നോക്കി. ഷിർദി സായി ബാബയുടെ ജീവൻ തുടിക്കുന്ന ചിത്രം. വെങ്കമ്മയുടെ അതിശയത്തിനും ആനന്ദത്തിനും അതിരില്ലായിരുന്നു. തൃപ്പാദദാസന്മാരെ സന്തുഷ്ടരാക്കാൻ വിഭു ഒരുക്കുന്ന ലീലകൾ വർണ്ണിക്കുക അനന്തനും അസാധ്യം. അടുത്ത അധ്യായം. ഓം നമോ ഭഗവതേ സായീശ്വരായ. ചിത്രാവതി പുളിനങ്ങളിൽ. ചിത്രാവതി മണൽത്തിട്ടയിൽ ഭക്തർക്കൊപ്പം ബാബ ഇരുന്നു. പിന്നീട് വിരലുകൾ കൊണ്ട് മണലിൽ വരയ്ക്കാൻ തുടങ്ങി. ജിജ്ഞാസയോടെ ഒരാൾ തിരക്കി. എന്താ വരയ്ക്കുന്നത്? താമസിയാതെ ഇവിടെ ഒരു പുതിയ മന്ദിരം നിർമ്മിക്കും. അതിൻ്റെ പ്ലാനാണിത്. ഇവിടെ ആയിരക്കണക്കിന് ഭക്തന്മാർ വരും. വിദേശത്ത് നിന്നും ഭക്തന്മാർ വരും. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇവിടെ എത്തും. പുട്ടപർത്തി അത്യുന്നതമായ ഒരു തീർത്ഥാടന കേന്ദ്രമായി തീരും. അന്ന് പലർക്കും അത് ഉൾക്കൊള്ളാനായില്ല. പക്ഷേ കാലം ഭഗവത്വാണികളെല്ലാം സത്യമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി. ത്രിനേത്ര ദർശനം. ചിത്രാവതി തീരത്ത് ഉത്സാഹത്തിമിർപ്പിൻ്റെ കാലമായിരുന്നു അന്ന്. ബാലസായി കൂട്ടുകാരോടും ഭക്തന്മാരോടും ഒരുമിച്ച് ചിത്രാവതി തീരത്ത് ചെല്ലും. ഭജന പാടും. ഭജന ആനന്ദത്തിൽ മുഴുകിയ ഭക്തർക്ക് ചിത്രാവതി തീരത്തെ മണലിൽ നിന്നും പ്രസാദമായി ഓരോരുത്തർക്കും ആഗ്രഹിച്ചതൊക്കെ സമ്മാനമായി ബാബ എടുത്തുകൊടുക്കും. ഒരിക്കൽ ചില ഭക്തന്മാർ ചോദിച്ചു, സ്വാമിയുടെ യഥാർത്ഥ രൂപം ഞങ്ങളെ കാണിച്ചു തരുമോ? സമയമാകട്ടെ എന്ന് പുഞ്ചിരിയോടെ മറുപടിയുമുണ്ടായി. ഒരു സായാഹ്നം ചിത്രാവതി തീരത്ത് ഭക്തന്മാർക്കൊപ്പം ഇരുന്ന സായിയെ പെട്ടെന്ന് കാണാതായി. അവർ എല്ലായിടത്തും തിരഞ്ഞു. ബാബയെ കണ്ടില്ല. പരിഭ്രമമായി. നേരം ഇരുണ്ടു തുടങ്ങി. ഭഗവാനെ കാണാതെ എങ്ങനെ മടങ്ങും? ഇങ്ങനെ വല്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ കുന്നിൻ മുകളിൽ നിന്ന് കൈകൊട്ടുന്ന ശബ്ദം കേട്ടു. അവർ നോക്കി. വെളിച്ചം മങ്ങിത്തുടങ്ങിയ കുന്നിൻ മുകളിൽ ആകാശ വെളിച്ചത്തിൽ അവർ സത്യസായി നിൽക്കുന്നത് കണ്ടു. നിങ്ങൾക്ക് സൂര്യനെ കാണണമോ? ചോദ്യം ഉയർന്നു. വേണമെന്നവർ പറഞ്ഞു. അടുത്ത നിമിഷം സൂര്യാസ്തമയം കഴിഞ്ഞ ആ വേളയിൽ കുന്നിൻ മുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യപ്രകാശം. അത് തീവ്രവും തീക്ഷ്ണവുമായിരുന്നു. തങ്ങൾ സൂര്യനാരായണൻ്റെ തേജസ്സിൽ ദഹിച്ചു പോകുമെന്നു പോലും ഭക്തജനങ്ങൾക്ക് തോന്നി. അവർ വിളിച്ചുകൂവി, സ്വാമി ഭയങ്കര ചൂട്, ശരീരം ചുട്ടുപൊള്ളുന്നു, രക്ഷിക്കണേ. നീണ്ട നിശബ്ദത. പിന്നീട് ഭഗവാന്റെ ശബ്ദമുയർന്നു. എങ്കിൽ ചന്ദ്രദർശനമാകട്ടെ. അതോടെ സൂര്യശോഭ കുറഞ്ഞു. തൽസ്ഥാനത്ത് ഒളിയേറിയ ചന്ദ്രകിരണങ്ങൾ. അതോടെ ശീതളിമയായി. ക്രമേണ തണുപ്പ് കൂടിക്കൊണ്ടിരുന്നു. ഭക്തജനങ്ങൾ വിറയ്ക്കാൻ തുടങ്ങി. സമയം കടന്നു പോകും തോറും തണുപ്പ് അസഹ്യമായി. അവർക്കേണു, സ്വാമി ഭയങ്കര തണുപ്പ്, ഞങ്ങൾ മരവിച്ചു പോകും. എങ്കിൽ നിങ്ങൾക്ക് ത്രിനേത്ര ദർശനം നൽകാം. വീണ്ടും ഭഗവത് വാണി ഉയർന്നു. ആ നിമിഷം ആകാശച്ചെരുവിൽ ബാബയുടെ ശിരസ് മാത്രമായി കാണപ്പെട്ടു. നഭോമണ്ഡലം നിറഞ്ഞു നിൽക്കുന്ന മന്ദഹാസം സ്ഫുരിക്കുന്ന മുഖകമലം.
അതിനെ ചുറ്റി കനത്ത മുടിക്കിരീടം. തിരുനെറ്റിയിൽ ഒരു നേത്രമുള്ളതുപോലെ ഭക്തജനങ്ങൾ അത് കണ്ടു. പുരികങ്ങൾക്കിടയിലുള്ള ആ നേത്രം മെല്ലെ തുറന്നു. അതിൽ നിന്നും അഗ്നിജ്വാലകൾ ഉയരാൻ തുടങ്ങി. ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ തീ നാവുകൾ പുറത്തേക്ക് തെറിച്ചു വന്നുകൊണ്ടിരുന്നു. ആ അഗ്നിജ്വാലയിൽ സായി ചുട്ടെരിഞ്ഞു പോകുമെന്ന് അവർ ഭയപ്പെട്ടു. തീക്ഷ്ണമായ ജ്വാലകൾ ലോകത്തെ നക്കിത്തുടയ്ക്കുമെന്നും തോന്നി. ചിലർ ആ കാഴ്ച കണ്ട് ബോധരഹിതരായി. കുട്ടികൾ ഉറക്കെ കരയാൻ തുടങ്ങി. ചിലർ വിറപൂണ്ട് തല താഴ്ത്തി നദീതീരത്ത് കുത്തിയിരുന്നു. പൊടുന്നനെ ആ ദൃശ്യം മറഞ്ഞു. ഇപ്പോൾ സ്വാമി അവർക്കൊപ്പം. അവിടുന്ന് തിരക്കി, എന്തുപറ്റി? എന്താ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്? പിന്നീട് തൃക്കരം ചുഴറ്റി വിഭൂതി സൃഷ്ടിച്ച് സുഹൃത്തുക്കളായ ആ ഭക്തന്മാരുടെ നെറ്റിയിൽ ഭഗവാൻ തന്നെ തൊട്ടുകൊടുത്തു. ബാബ മന്ദിരത്തിലേക്ക് നടന്നു. പുറകെ മൗനമായി ഭക്തജനങ്ങളും. അന്ന് അവരോട് ബാലസായി അരുളി, നിങ്ങൾ എൻ്റെ യഥാർത്ഥ രൂപം കാണണമെന്ന് പ്രാർത്ഥിച്ചു. എത്രയോ ജന്മങ്ങളായിട്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥനയാണിത്. അതിനാലാണ് ഈ ദർശനമൊക്കെ ഞാൻ സമ്മാനിച്ചത്. എൻ്റെ മഹിമയുടെ തേജസ്സിൻ്റെ ആയിരത്തിലൊരംശം പോലും ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല. ഇപ്പോഴും ഇതുപോലും കാണാൻ നിങ്ങൾക്ക് ശേഷിയില്ല. അതിനാൽ എന്നെ അറിയാനും അളക്കാനും ശ്രമിച്ച് കാലം പാഴാക്കാതെ എന്നെ അനുഗമിക്കാനും അനുസരിക്കാനും അനുഭവിക്കാനും ശ്രമിക്കൂ. ദിവസങ്ങളോളം ആ ദർശനത്തിൻ്റെ ദിവ്യാനുഭൂതി അവരിൽ നിറഞ്ഞു നിന്നു. സ്വാമിക്ക് 15 വയസ്സായ സമയം, അതായത് 1941, ബുക്ക പട്ടണത്തിൽ ഒരു വൃദ്ധനായ സന്യാസി എത്തി. സന്യാസിക്ക് രണ്ട് കാലുമില്ല, വസ്ത്രം ധരിക്കില്ല, സദാ മൗനത്തിലും. ജനം അദ്ദേഹത്തെ മഹാതപസ്വിയായി കരുതി. ആ ദിഗംബര സ്വാമിയും സത്യസായിയും തമ്മിലുള്ള സമാഗമം എങ്ങനെയായിരിക്കുമെന്നറിയാൻ എല്ലാവർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നു. നഗ്ന സന്യാസിയെ ഭക്തന്മാർ ചുമന്നുകൊണ്ടുവന്ന് കർണം സുബമ്മയുടെ വീട്ടിനു മുന്നിൽ എത്തിച്ചു. സത്യസായി പുറത്തേക്ക് വന്ന് നഗ്ന സന്യാസിയുടെ ദേഹത്തേക്ക് ഒരു തുണിയിട്ടു. എന്നിട്ട് പറഞ്ഞു, സമൂഹവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചതിൻ്റെ ലക്ഷണമാണല്ലോ ഈ നഗ്നത. അങ്ങനെയെങ്കിൽ എന്തിനു സമൂഹത്തിൽ ജീവിക്കണം? കാട്ടിൽ ഏതെങ്കിലും ഗുഹയിൽ വസിക്കരുതോ? അതല്ല, ശിഷ്യന്മാർ, ആഹാരം, പദവി ഇതിലൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ എന്തിന് ഈ വേഷം കെട്ടി നിസ്സംഗനെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കണം? ദിഗംബര സ്വാമിയുടെ മൗന നഗ്നതാവ്രതത്തിനു മേലുള്ള ഈ ആക്രമണം കടുത്തതായിരുന്നു. പക്ഷെ ബാലസായി പരിഹസിച്ചതല്ല, നിന്ദിച്ചതല്ല. അഭയഹസ്തവുമായി ദിഗംബര സ്വാമിയെ അനുഗ്രഹിച്ചുകൊണ്ട് ബാലസായി അരുളി, എനിക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ട് അറിയാം. ഇവിടെ നിന്ന് ഏകാന്തതയിലേക്ക് പോയാൽ ഭക്ഷണവും താമസവും എങ്ങനെ ലഭിക്കുമെന്ന് നിങ്ങൾ ഭയക്കുന്നു, ശരിയല്ലേ? ഞാനിതാ വാക്കുതരുന്നു. ആരെങ്കിലും ഈശ്വരനാമത്തെ ആശ്രയിച്ചാൽ അവർ എവിടെയാണെങ്കിലും ഞാൻ കൃത്യമായി അവർക്ക് ആഹാരം എത്തിച്ചിരിക്കും. അതിനുള്ള വിശ്വാസവും കരുത്തുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരനെ ഇവിടെ തന്നെ ഇരുന്ന് സ്മരിക്കാം. നഗ്നനായി ഇങ്ങനെ അലഞ്ഞു തിരിയണ്ട. മറ്റുള്ളവരെ കൊണ്ട് ചുമപ്പിച്ച് അവരെ കഷ്ടപ്പെടുത്തണ്ട. ബാലസായിയുടെ ആജ്ഞാശക്തിയുള്ള അഭയവാണി കേട്ട് ഗ്രാമീണർ തരിച്ചുപോയി. ദിഗംബര സ്വാമിയുടെ മനസ്സും മാറി. ദിവ്യപുരുഷനെന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ബാലസായിയെ എതിർക്കുന്നവരുമുണ്ടായിരുന്നു. ആരെങ്കിലും എതിർക്കാതെ ലോകമെങ്ങനെ വിഭുവിൻ്റെ മഹിമയറിയും? അതിനുള്ള രംഗവും പർത്തിയിൽ ഒരുങ്ങി. ഒരു രാത്രി ബാലസായി 10 കുട്ടികളുമായി തൻ്റെ താമസ സ്ഥലത്ത്. വരാന്തയിൽ 6-9 ഇടയിൽ പ്രായമുള്ള 10 കുട്ടികൾ ഉറങ്ങുന്നു. ബാലസായി മുറിക്കകത്തും. ബാലസായി വസിക്കുന്ന കുടിലിന് തീവയ്ക്കാൻ ചിലർ തീരുമാനിച്ചു. ദിവ്യനാണെങ്കിൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ ദഹിച്ചു പൊയ്ക്കോളും എന്നായിരുന്നു അവരുടെ ചിന്ത. എതിർപ്പുകാരിൽ ചിലർ പമ്മി വന്ന് ബാലസായി കിടക്കുന്ന മുറിയുടെ വാതിൽ പുറത്തുനിന്നും കുറ്റിയിട്ടു. പിന്നെ കുടിലിന് തീവച്ചു. അതിനുശേഷം അവർ ഓടിപ്പോയി ഒളിച്ചിരുന്നു. ചൂടും പുകയുമേറ്റ് കുട്ടികൾ ഞെട്ടി ഉണർന്നു. അവർ ഭയന്നു വിറച്ചു. തങ്ങളുടെ പ്രാണനായ രാജു വീടിനുള്ളിൽ മുറി പൂട്ടിയിട്ടിരിക്കുന്നു. അവർ രാജു രാജു എന്ന് ഉറക്ക വിളിച്ച് കരയാൻ തുടങ്ങി. പുല്ലുമേഞ്ഞ മേൽക്കൂരയിൽ തീ ആളിപ്പടർന്നു. ബാലസായി തെല്ലും പരിഭ്രമമില്ലാതെ ജനലിനരികിൽ വന്ന് അരുളി, ധർമ്മോ ഏവ ഹതോഹന്തി ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ ഹനിക്കുന്നവൻ ധർമ്മത്താൽ ഹനിക്കപ്പെടും. ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കും. ധൈര്യമായിരിക്കൂ, നാം സത്യത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു. സത്യം നമ്മളെ സംരക്ഷിച്ചുകൊള്ളും. ആ വാക്കുകൾ കേട്ട് കുട്ടികൾ കണ്ണുകൾ ഇറുക്കെ അടച്ച് രാജു 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 എന്നിങ്ങനെ മന്ത്രം പോലെ ഉറക്കെ പറയാൻ തുടങ്ങി.
പെട്ടെന്ന് ഇടിമുഴങ്ങി. അതോടൊപ്പം കനത്ത മഴയും അവിടെ മാത്രമുണ്ടായി. തീപിടിച്ച കുടിലിന് മുകളിലായിരുന്നു ശക്തമായ ആ അകാലവർഷം. ആളിപ്പടർന്ന തീ കോരിച്ചൊരിഞ്ഞ മഴയിൽ അണഞ്ഞു. കാട്ടുതീയിൽ നിന്ന് കണ്ണനാൽ രക്ഷിക്കപ്പെട്ട ഗോപാലന്മാരുടെ മനോനിലയിലായി ആ ഗ്രാമീണ ബാലന്മാർ. രാജു, രാജു, രാജുവില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല രാജു, അവർ അതീവ വികാരത്തോടെ ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു. ബാലസായി അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പഴവും മറ്റു പ്രസാദമായി സമ്മാനിച്ചു. എവിടുന്നായി പഴങ്ങൾ? അതിശയത്തോടെ കൂട്ടുകാർ തിരക്കി. എന്തിനതറിയണം? കിട്ടിയത് കഴിക്കൂ. കിടക്കുന്നത് കൊട്ടാരത്തിലായാലും വഴിയരികിലായാലും ഉറക്കം കിട്ടിയാൽ പോരെ? അതുപോലെ നിങ്ങളുടെ വയറ് നിറഞ്ഞാൽ പോരെ? സത്യൻ ചോദിച്ചു. ബാലസായിയെ ചുട്ടരിക്കാൻ ശ്രമം നടന്നത് പിറ്റേ ദിവസം തന്നെ ഗ്രാമം മുഴുവനും അറിഞ്ഞു. സുബ്ബമ്മ കോപിഷ്ടയായി. ഉടൻ തന്നെ കുറ്റവാളികളെ കണ്ടെത്താൻ അവർ നിർദ്ദേശം കൊടുത്തു. താമസിയാതെ അവരെ കണ്ടെത്തി. ഉടൻ തന്നെ കുറ്റവാളികളോട് ഗ്രാമം വിട്ടുപോകാൻ സുബ്ബമ്മ ആജ്ഞാപിച്ചു. കാരണം ഗ്രാമം മുഴുവനും തന്നെ അവരുടെ പുരയിടമായിരുന്നു. നാട്ടിലിനി തങ്ങരുതെന്ന കൽപ്പന കുറ്റവാളികൾക്ക് ഇടുത്തീ പോലെയായി. ബാലസായി മെല്ലെ അവരെ സമീപിച്ചു. മധുര മന്ദഹാസത്തോടെ പറഞ്ഞു, സുബ്ബമ്മ ദയവ് കാണിക്കൂ, അവരെ ശിക്ഷിക്കരുത്. അറിഞ്ഞോ അറിയാതെയോ അവർ തെറ്റ് ചെയ്തു പോയി. അവരോട് ക്ഷമിക്കൂ, അവരെ നാടുകടത്തരുത്. ബാലസായിയുടെ വാക്കുകൾ അവർ മനസ്സില്ലാ മനസ്സോടെ സ്വീകരിച്ചു. സത്യൻ്റെ വാക്കുകൾ കേട്ട് സമീപമുണ്ടായിരുന്ന സുബ്ബണ്ണയും രാമണ്ണയും ബാലസായിയെക്കുറിച്ച് അഭിമാനം കൊണ്ടു. അവർ ബാലനെ തോളിലേറ്റിക്കൊണ്ടു പറഞ്ഞു, സത്യൻ പൂർവ്വജന്മത്തിൽ മഹായോഗി തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഇത്തരം മഹനീയ ഗുണങ്ങൾ ഇത്ര ചെറുപ്പത്തിലെ എങ്ങനെ ലഭിക്കും? ഈ അപരാധികളോട് എങ്ങനെ ക്ഷമിക്കാനാകും? നമ്മുടെ ഗ്രാമം സത്യൻ മൂലം പ്രശസ്തമാകാൻ പോകുന്നു. ഇത് കേട്ട് സുബ്ബമ്മ പറഞ്ഞു, സത്യനെ കുട്ടിയെന്ന് കരുതല്ലേ. ഇടിമിന്നൽ പോലെ അതിശക്തനാണ് സത്യൻ. ഈ കുട്ടിയുടെ പ്രകൃതം എങ്ങനെ നമുക്കറിയാൻ കഴിയും? ഈ സംഭവത്തിന് ശേഷം സുബ്ബമ്മ കൂടുതൽ കരുതൽ നടപടികൾ സ്വീകരിച്ചു. ബാലസായിയെ തൻ്റെ വീട്ടിൽ താമസിപ്പിക്കാൻ തുടങ്ങി. രാജു അവിടെയുണ്ടോ, രാജു ഇവിടെയുണ്ടോ എന്നിങ്ങനെ യശോദ കണ്ണനെ തിരക്കി നടക്കും പോലെ സുബ്ബമ്മ സദാ സത്യനെ തിരയും. സത്യൻ സുരക്ഷിതമായി കിടന്നു എന്ന് ഉറപ്പുവരുത്തിയിട്ടേ സുബ്ബമ്മ തലചായ്ക്കാറുള്ളൂ. സത്യനെ ഗ്രാമത്തിലെ ദുർജനങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള കവചം പോലെ അവർ നിലകൊണ്ടു. മാത്രമല്ല കാവലിനായി രണ്ടുപേരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. 60 വയസ്സായിരുന്നു അപ്പോൾ ആ പുണ്യവതിക്ക്. പഴയ മന്ദിരത്തിൽ സ്വാമി തങ്ങുന്ന കാലം. മഴക്കാലമാണ്. പൊടുന്നനെ കനത്ത മഴ പെയ്തു. നിമിഷങ്ങൾക്കകം ചിത്രാവതി നദി കരകവിഞ്ഞൊഴുകി. ആ ഒഴുക്ക് പഴയ മന്ദിരത്തിലേക്കും കുതിച്ചു പാഞ്ഞു. വഴിയരികിലെ ക്ഷേത്രങ്ങളും ഭക്തഗൃഹങ്ങളിൽ പലതും ജലത്തിലാണ്ടു. ബാലസായി മന്ദിരത്തിന് പുറത്തിറങ്ങി. നെറ്റി ചുളിഞ്ഞു, പുരികക്കൊടി വളഞ്ഞു. പാഞ്ഞു വരുന്ന ജലത്തിൽ ഇറങ്ങി നിന്നു. വരുണദേവന് ഒരു പാദ നമസ്കാരം അനുവദിച്ചുകൊണ്ട് പിന്നീട് വിരൽ ചൂണ്ടി പറഞ്ഞു, മതി മതി, ഇനി മുന്നോട്ട് വേണ്ട, മടങ്ങൂ. അനുസരണയുള്ള കുട്ടിയെപ്പോലെ തൃപ്പാദ സ്പർശനത്തിന് ശേഷം ചിത്രാവതി മടങ്ങി. അതിരുകൾ ലംഘിക്കാതെ വീണ്ടും യാത്ര പുനരാരംഭിച്ചു. ദ്വാപരയുഗത്തിൽ വസുദേവർ ഉണ്ണിക്കണ്ണനെയും ശിരസിലേറ്റി യമുന കടക്കുമ്പോൾ ഇതേവിധം ഒരു തിരതള്ളൽ ഉണ്ടായി. യമുന അവരെ വിഴുങ്ങും എന്നുവരെ തോന്നിയ നിമിഷങ്ങൾ. പക്ഷേ ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാദ സ്പർശനത്തിനുള്ള യമുനയുടെ പിടച്ചിലായിരുന്നു അത്. ഉയർന്നു പൊങ്ങിയ യമുനയുടെ തിരമാല കരങ്ങൾക്ക് സ്പർശിക്കാനായി ഉണ്ണിക്കണ്ണൻ കാല് നീട്ടിക്കൊടുത്തു. ആ തൃപ്പാദ സ്പർശനത്തോടെ യമുന അടങ്ങുകയും ചെയ്തു. അതിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയായിരുന്നു പർത്തിയിൽ അന്ന് അരങ്ങേറിയത്. രണ്ട് പ്രത്യേകതകൾ സത്യസായി അവതാരത്തിൽ പ്രകടം. ഒന്ന്, തൻ്റെ ചരിതം അവിടുന്ന് തന്നെ പ്രഭാഷണങ്ങളിലൂടെ സ്വയം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജനനം, ബാല്യം, കൗമാരം, മഹിമകൾ, നേരിട്ട ക്ലേശങ്ങളെ, ലക്ഷ്യം തുടങ്ങിയവ വ്യക്തമായി ബഹുജന സമക്ഷം പ്രഭാഷണവേളകളിൽ അരുളിയിട്ടുണ്ട്. അതിനാൽ ആരെങ്കിലും കണ്ടതോ കേട്ടതോ അല്ല ശ്രീ സത്യസായി ചരിതം. രണ്ട്, അവതാര പുരുഷൻ തൃക്കയ്യാലെ 15 ഗ്രന്ഥങ്ങൾ രചിച്ചു. ഓം ശ്രീ സായിരാം.